കിഴക്ക് തമിഴ്നാടും വടക്ക് കർണാടകവും പടിഞ്ഞാറ് അറബിക്കടലാലും ചുറ്റപ്പെട്ട കേരളം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷേ ഇത്തരത്തിലുള്ള വിവരണങ്ങളെക്കാൾ ഏറെ കേരളത്തിന് യോജിക്കുന്ന മറ്റൊന്നുണ്ട്. ഭൂപ്രകൃതി കൊണ്ടും ജൈവസമ്പത്ത് കൊണ്ടും ഈ കൊച്ചു മലനാടിനെ പ്രകൃതിയുടെ സ്വന്തം നാടാക്കി മാറ്റുന്ന പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പശ്ചിമഘട്ടമാണ് കേരളത്തെ നിലനിർത്തുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് പ്രകൃതിയുടെ മനോഹാരിത ഒട്ടും ചോരാതെ വരച്ചിട്ട ഒരു ചിത്രം, അതാണ് കാട്ടാക്കട എന്ന താലൂക്ക്. അവിടെയാണ് ഞങ്ങളുടെ കലാലയം, ക്രിസ്ത്യൻ കോളേജ്. ഞങ്ങളുടെ കലാലയത്തിന് മുൻപിൽ പലപ്പോഴും വയലറ്റ് നിറമുള്ള ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കാറുണ്ട്. കുറച്ചു മാത്രം ഇലകളുമായി ഞങ്ങളെ കാത്തു നിൽക്കാറുള്ള ചെമ്പക, പലതരം പൂമ്പാറ്റകൾ വിരുന്നെത്താറുള്ള രാജമല്ലി, ഒത്തിരി അധികം ചിലന്തികൾക്ക് വാസസ്ഥലമേകുന്ന അരണമരങ്ങൾ, ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന നോവലിലെ കിഴവനെ അനുസ്മരിപ്പിക്കുന്ന ഉലട്ടി. ജീവിതം ഒരു കടലാസാണെന്ന് ഞങ്ങളോട് പറയാതെ പറയുന്ന കടലാസു ചെടികൾ. അകലെ നിന്നാണെങ്കിലും ഞങ്ങളെ നോക്കി മന്ദഹസിക്കാറുള്ള പശ്ചിമഘട്ട മലനിരകൾ. ഇത്രയേറെ മനോഹരമായ ഒരു ചുറ്റുപാടിൽ വളരുന്ന ഞങ്ങൾ എങ്ങനെയാണ് പറയാതിരിക്കുക? ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. വികസനം എന്ന പേരിൽ വെട്ടി നിരത്തപ്പെടുന്ന പച്ചപ്പ്, കൂടുകൂട്ടാൻ വൃക്ഷം തേടി അലയുന്ന പക്ഷികൾ, ഒരൽപ്പം വെള്ളത്തിനായി ദാഹിക്കുന്ന സസ്യങ്ങൾ, ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് വിഷമിച്ചു നിൽക്കുന്ന ലൈക്കണുകൾ, എങ്ങോട്ടൊഴുകണം എന്നറിയാതെ നിൽക്കുന്ന മഴത്തുള്ളികൾ, അവരുടെ നിശബ്ദ വിലാപങ്ങൾ. മാനസിക വികാസമില്ലാത്ത തരത്തിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന പുഴകൾ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പനകൾ സുലഭമായി ഉണ്ടായിരുന്നു. ഇന്ന് പനകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. പനയെയും കൗങ്ങിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികളാണ് പനങ്കുള്ളന്മാർ. അവയുടെ പ്രധാന ഭക്ഷണമാകട്ടെ ചെറുപ്രാണികളും. പനകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ പനങ്കുള്ളന്മാരുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുകീടങ്ങളുടെ എണ്ണത്തിൽ വരുന്ന വർധന കാർഷിക വിളവെടുപ്പിനെയും ആരോഗ്യ വ്യവസ്ഥയെയും ബാധിക്കുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ നാം ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളുടെ ആഘാതങ്ങൾ പലപ്പോഴും വലുതായിരിക്കും. അങ്ങാടിക്കുരുവികളുടെ എണ്ണത്തിൽ വന്ന മാറ്റം നാം ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ടത്തെ അങ്ങാടികൾ വൻ കോൺക്രീറ്റ് നഗരങ്ങൾക്ക് വഴിമാറിക്കൊടുത്തപ്പോൾ കുറഞ്ഞു തുടങ്ങിയ അങ്ങാടിക്കുരുവികളുടെ സംഗീതം നാം കേട്ടില്ല എന്ന് നടിക്കരുത്. വികസന പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് ഒരു ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കുക എന്നത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വിവരിക്കാം. ഇത് കഴക്കൂട്ടത്തിൽ നിന്ന് ആരംഭിച്ച് കാരോട് വരെയുള്ള NH 66 ബൈപ്പാസ്. ഒരു കാലത്ത് ബൈപ്പാസിൻ്റെ രണ്ടു വശത്തും നിൽക്കുന്ന പച്ചപ്പ് ബൈപ്പാസ് കടന്നുപോകുന്ന വഴിയിലും ഉണ്ടായിരുന്നു. കൃഷ്ണകിരീടവും അരിപ്പൂച്ചെടികളും മുക്കുറ്റിയും പുല്ലുകളും നിറഞ്ഞു നിന്നിരുന്ന ഇടം. അത് നഷ്ടമായപ്പോൾ ഇല്ലാതായത് വെറും പച്ചപ്പ് മാത്രമല്ല, ചിത്രശലഭങ്ങളുടെ ആഹാര സസ്യങ്ങൾ കൂടെയാണ്. ഓരോ ചിത്രശലഭങ്ങൾക്കും പ്രത്യേകതരം ആഹാര സസ്യങ്ങളുണ്ട്. അത്തരം ആഹാര സസ്യങ്ങൾക്ക് പകരം അവയ്ക്ക് മറ്റ് സസ്യങ്ങൾ ഉപയോഗിക്കാനാകില്ല.
ഒരു ഭൂപ്രദേശത്ത് തനതായി ഇല്ലാതിരിക്കുകയും പ്രസ്തുത സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ എത്തപ്പെടുകയും ചെയ്യുന്ന സ്പീഷീസുകളെയാണ് ഇൻവാസീവ് സ്പീഷീസ് എന്ന് പറയുക. ബൈപ്പാസ് കടന്നുപോകുന്ന വഴിയിൽ പണ്ട് മൈമോസ പുടിക്ക എന്ന സ്പീഷീസ് തൊട്ടാവാടിയാണ് ഉണ്ടായിരുന്നത്. മൈമോസ പുടിക്ക ആവട്ടെ ഒരു ഇൻവാസീവ് സ്പീഷീസും അവയുടെ പൂക്കൾ നിറം കുറഞ്ഞതും പെട്ടെന്ന് അണയുന്നതുമാണ്. പക്ഷേ ബൈപ്പാസ് നിർമ്മാണ പദ്ധതികൾക്കായി പലയിടത്ത് നിന്നും മണ്ണ് മാറ്റുകയും നിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ വന്ന മറ്റൊരു ജാതി തൊട്ടാവാടിയാണ് മൈമോസ ഡിപ്ലോറ്റര. മൈമോസ പുടിക്കേക്കാൾ വളരെ വേഗം വളരുന്ന ഇവയുടെ പൂക്കൾ പെട്ടെന്ന് വാടാത്തവയും വളരെ നിറമുള്ളവയുമാണ്. ആയതിനാൽ മൈമോസ പുടിക്കെ മാത്രമല്ല മറ്റ് പല സസ്യങ്ങളെയും ഇവ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരത്തിൽ നാം അറിയാതെയും അറിഞ്ഞും ചെയ്യുന്ന പല കാര്യങ്ങളും ഒടുവിൽ കൊണ്ടുചെന്നെത്തിക്കുക മുൻ വർഷങ്ങളിൽ നാം അനുഭവിച്ച പ്രളയങ്ങൾ പോലുള്ള കെടുതികളിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞാൻ ആകാശം, ഭൂമിയിൽ നടക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കുന്ന ഒരു പാവം കാഴ്ചക്കാരൻ. ഇനിയെങ്കിലും നിങ്ങൾ പച്ചപ്പ് നശിപ്പിക്കാതിരിക്കൂ. ഞാൻ മലനിര, ഞാനും ഇവിടെ നിന്നോട്ടെ, എന്നോട് കനിവ് തോന്നി ഉപദ്രവിക്കാതിരിക്കൂ. ഞാൻ ജലാശയം, എന്നെ ഖനനം ചെയ്യാതിരിക്കൂ, എനിക്ക് ഒഴുകുവാനുള്ള വഴി നഷ്ടപ്പെടുത്താതിരിക്കൂ. ഞങ്ങൾ പായലുകൾ, ഞങ്ങൾക്ക് പറ്റിപ്പിടിക്കാൻ ഒരൽപ്പം മണ്ണ് ബാക്കി വയ്ക്കൂ. ഞാൻ മുക്കുറ്റി, ഞാൻ നിങ്ങളുടെ പൂന്തോട്ടത്തിനരികിൽ നിന്നോളാം, രാവിലെ പൂക്കുകയും ചെയ്യാം, എന്നെ പിഴുതെറിയാതിരിക്കൂ. ഞങ്ങൾ യുവതലമുറ, ഞങ്ങൾക്ക് പ്രകൃതി എന്നത് പുസ്തകത്തിൽ മാത്രമല്ല, നേരിട്ട് കാണാനും അല്പം ബാക്കി വയ്ക്കൂ. കലാലയങ്ങളും മറ്റു പൊതു ഇടങ്ങളും മോടി പിടിപ്പിക്കുമ്പോൾ ശലഭങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആഹാര സസ്യങ്ങൾ നിലനിർത്തുക. അതുവഴി പുതുതലമുറയും പ്രകൃതിയുടെ സ്പന്ദനം തൊട്ടറിയട്ടെ, അവരും രൂപാന്തരപ്പെടട്ടെ. നമുക്ക് വേണ്ടത് സുസ്ഥിര വികസനമാണ്. നീലകണ്ഠൻ മാഷ് പറഞ്ഞതുപോലെ, പ്രകൃതി ധ്വംസനം മാതൃഹത്യയ്ക്ക് തുല്യമായ ഒരു അപരാധമാണ്. അതിൻ്റെ ഭവിഷ്യത്ത് ആത്മഹത്യയായിരിക്കും.